പസഫിക്കിൽ തായ്വാന് സംരക്ഷിത കവചമുറുക്കി ചൈനയ്ക്ക് താക്കിയതുമായി അമേരിക്ക തായ്വാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ചൈനയെ തീർക്കുമെന്ന് അമേരിക്ക തായ്വാന് അമേരിക്ക സൈനിക പിന്തുണ വർദ്ധിപ്പിച്ചതിൽ ഇടഞ്ഞ് ചൈന പസഫിക്കിൽ നേർക്കുനേർ ചൈന അമേരിക്ക രംഗത്ത് മേഖലയിൽ യുദ്ധസമാന അന്തരീക്ഷം ഉടലെടുത്തു ലോകം ഭയക്കുന്നു വരാൻ പോകുന്നത് എന്തെന്ന കാര്യത്തിൽ തായ്വാനെതിരെ നിരന്തരം ചൈന ഭീഷണിയാണ് ചൈന തിന്നും കാർന്നും തീർക്കുന്ന ഭൂപ്രദേശമാണ് തായ്വാൻ അശാന്തിയിൽ കഴിയുന്ന തായ്വാന് സംരക്ഷണമൊരുക്കി ചൈനയെ വെല്ലുവിളിച്ച് അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നു ചൈന തായ്വാൻ വിഷയം ലോകം ചർച്ച ചെയ്യുന്നതാണ് ഇപ്പോൾ അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത് ചൈനയ്ക്ക് കനത്ത തിരിച്ചടി തായ്വാന് സൈനികമായ പിന്തുണ വർദ്ധിപ്പിക്കുമെന്നാണ് ബൈഡൻ ഭരണകൂടം തുറന്നടിച്ചിരിക്കുന്നത് ചൈനയുടെ നിരന്തരമായ ഭീഷണിക്കെതിരെ തായ്വാന് തണലായി അമേരിക്കൻ സൈനിക സഹായം എന്നും നൽകുമെന്നാണ് ജോ ബൈഡൻ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് നെഡ് ആണ് തായ്വാനു വേണ്ടി അമേരിക്കയുടെ പ്രതിരോധ നയത്തിൽ മാറ്റമില്ലെന്ന് അറിയിച്ചിരിക്കുന്നത് ചൈനയ്ക്കെതിരെ സ്വയം പിടിച്ചു നിൽക്കാൻ യാതൊരു ഭയവുമില്ലെന്ന് തായ്വാൻ വിദേശകാര്യമന്ത്രി ജോസഫ് വു പ്രസ്താവന നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് അമേരിക്ക പിന്തുണ ഒരിക്കൽ കൂടി ഉറപ്പിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച ചൈനയുടെ യുദ്ധവിമാനങ്ങൾ തായ്വാൻ അതിർത്തി ലംഘിച്ച് പറഞ്ഞിരുന്നു ഒപ്പം വിമാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള സേനാവ്യൂഹത്തെ ചൈന തായ്വാന് സമീപം ചൈന കടലിൽ വിന്യസിച്ചിരിക്കുകയാണ് തായ്വാന് പുറമെ പസഫിക്കിലെ ഫിലിപ്പീൻസിന് നേരെയുള്ള ചൈനയുടെ കടന്നുകയറ്റത്തെയും തടയാൻ ബാധ്യതയുണ്ടെന്ന് അമേരിക്ക വ്യക്തമാക്കി പസഫിക് മേഖലയെ ഇന്തോ പസഫിക് മേഖലയെന്ന നിലയിൽ വിശാലമാക്കിക്കൊണ്ടാണ് ക്വാഡ് സഖ്യ രൂപീകരണം നടന്നിരിക്കുന്നത് ഈ സഖ്യത്തിന്റെ മേഖലയിലെ എല്ലാ സുഹൃദ് രാജ്യങ്ങളെയും സംരക്ഷിക്കുമെന്നും നെഡ് പ്രൈസ് വ്യക്തമാക്കി അമേരിക്കയുടെ സഹായത്തോടെ ചൈനയ്ക്കെതിരെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് തായ്വാൻ തായ്വാൻ കടലിടുക്കിന്റെ മറുഭാഗത്ത് നിന്ന് പ്രകോപനം കൂടുന്നതിനാൽ സൈനിക സന്നാഹങ്ങൾ ആധുനികവൽക്കരിക്കാനും ശക്തിപ്പെടുത്താനും തായ്വാന് അമേരിക്കയുടെ അകമഴിഞ്ഞ സഹായമുണ്ട് സ്മാർട്ട് മൈനുകളും പോർട്ടബിൾ മിസൈലുകളും ഉൾപ്പെടുത്തി ചൈനീസ് നീക്കങ്ങളെ കൂടുതൽ ദുഷ്കരമാക്കുന്ന തരത്തിലുള്ള യുദ്ധതന്ത്രമാണ് തായ്വാൻ ഏർപ്പെടുത്തുന്നത് ചൈനയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന വാഗ്ദാനത്തോടെയാണ് പ്രസിഡന്റ് സായി ഇങ് വെൻ അധികാരത്തിലെത്തിയത് അത് പാലിച്ചു കൊണ്ടിരിക്കുകയാണ് സായി ഒപ്പം അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയും സായിക്കുണ്ട് ജനാധിപത്യത്തിനും മനുഷ്യാവകാശത്തിനുമുള്ള പ്രാധാന്യം നൽകും എന്നാൽ ഇന്തോ പസഫിക് മേഖലയിൽ ജനാധിപത്യവും സമാധാനവും കടുത്ത വെല്ലുവിളി നേരിടുകയാണെന്നും സമാന മനസ്കരുമായി കൈകോർക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി യു എസും തായ്വാനും കൈകോർക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ചൈനയുടെ നിലപാട് ദ്വീപിൽ അമേരിക്കയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതും അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട് അമേരിക്കയാണ് ഈ ഘട്ടത്തിൽ തായ്വാനെ ഏറ്റവുമധികം പിന്തുണയ്ക്കുന്നത് സൈനിക ശക്തി ആധുനികവൽക്കരിക്കുന്നതിനുള്ള സഹായമാണ് തായ്വാന് ലഭ്യമാക്കുന്നത് ഒരു മുള്ളൻ പന്നിയെ പോലെ ശത്രുവിന് അത്ര വേഗത്തിൽ ആക്രമിക്കാൻ കഴിയാത്ത നില കൈവരിക്കാനാണ് അമേരിക്ക തായ്വാൻ നൽകുന്ന ഉപദേശം ആയിരത്തി തൊള്ളായിരത്തി ആഭ്യന്തര യുദ്ധത്തിനു ശേഷം തായ്വാൻ സ്വതന്ത്ര രാജ്യമാണെങ്കിലും ചൈന അത് അംഗീകരിക്കുന്നില്ല ചൈനീസ് തായ് എന്നാണ് അവർ തായ്വാനെ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ സായി ഇൻവെ അധികാരമേറ്റത് മുതൽ തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്ന് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല കടുത്ത സമ്മർദ്ദമാണ് ചൈനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് തായ്വാൻ കടലിടുക്കിൽ വ്യോമസേനയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തീരുമാനം ചൈനയെ ചൊടുപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്